ആയിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് കലോത്സവത്തിന് തുടക്കമായത്. അനേകായിരം സംസ്കാരങ്ങളെ ഓർമ്മിപ്പിച്ച് കലോത്സവത്തിന്റെ പേര് അനേക. പ്രധാന വേദിയിലെ ബാനറിൽ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായ രംഗേലി. അനാചാരങ്ങളെ തകർത്ത കേരള മുസ്ലിം സമുദായത്തിലെ ആദ്യ നാടക നടിയായ നിലമ്പൂർ ആയിഷ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ആറ് പതിറ്റാണ്ട് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന ജയരജയെ ജനതയെ നേരുവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവ തലമുറകൾക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട മനുഷ്യരും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഫലമായി കൊണ്ട് തന്നെ നമ്മൾക്ക് വിദ്യാഭ്യാസം അനിവാര്യമാണ് എന്ന് ഉറക്കെ പറഞ്ഞതുകൊണ്ട് ഇന്ന് വിദ്യാസമ്പന്നരായ നിങ്ങളുടെ മുൻപിൽ ഞാൻ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് അപഹർഷതാബോധം തോന്നാത്തത് എന്തുകൊണ്ടാണ്? ആദ്യമായി നിങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. 400 കോളേജുകളിൽ നിന്നായി 8000 കലാപ്രതിഭകളാണ് കലോത്സവത്തിൽ മാറ്റിവെക്കുന്നത്. മഹാരാജാസ് കോളേജിലെ പ്രധാന വേദിയടക്കം 8 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് കലോത്സവത്തിന്റെ ഭാഗമാകാൻ കൊച്ചിയിലേക്ക് എത്തുന്നത്. 4 ദിവസം കലോത്സവം നീണ്ടു നിൽക്കും. റിപ്പോർട്ടർ കൊച്ചി.